സിസ്റ്റർ അനീഷ മരിയ വീട് ഉദയഗിരി ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ഏറെ സന്തോഷമുണ്ട് കാരണം കുഞ്ഞുനാൾ മുതൽ ഞാൻ ഏറെ ആഗ്രഹിച്ചതാണ് ഒരു സിസ്റ്ററായി തീരണമെന്ന് ചെറുപ്പത്തിൽ തന്നെ അച്ഛന്മാരോട് സിസ്റ്റർമാരോടൊക്കെ എനിക്ക് ഒത്തിരി അടുപ്പമുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ ഇവരെ പോലെ എനിക്കും ഈശോയുടെ സ്വന്തമായി തീരണം എന്ന വലിയൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് പുറകോട്ട് ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ജെറമിയ പ്രവാചകൻ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു എന്ന് തീർച്ചയായിട്ടും അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഉരുവായ ആ നിമിഷം മുതൽ ഈ ഒരു വിളി സ്വീകരിക്കുവാനായിട്ട് ഈശോനെ ഒരുക്കിക്കൊണ്ട് വരികയായിരുന്നു പരിശീലന കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു പരിശീലനത്തിലേക്ക് ഈ ഒരു വിളി സ്വീകരിക്കുവാനായിട്ട് ഈശോ തന്നെ എന്നെ ഒരുക്കിയെടുത്ത ഒരു അനുഭവമാണ് എന്റെ മനസ്സില് കാരണം ഞാൻ ജനിച്ചു വളർന്ന നാട്ടില് അത്രമാത്രം വലിയ വിശ്വാസത്തിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ലാതിരുന്ന ഒരു സ്ഥലത്തായിരുന്നു അവിടെ നിന്നും വിശ്വാസത്തിൽ വളരുവാന് കൂടുതൽ ഈശോയുടെ അടുക്കുവാന് ഒരുപാട് അനുകൂലമായ സാഹചര്യങ്ങളും അവസരങ്ങളും ഒക്കെ എനിക്ക് കിട്ടി അതുപോലെ തന്നെ ചെറുപ്പത്തിലൊക്കെ പള്ളിയിൽ പോകാൻ പറഞ്ഞു രാവിലെ എഴുന്നേക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു അതുകൊണ്ട് എനിക്ക് പള്ളിയിൽ പോകാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഞാൻ പോലും അറിയാതെ ഈശോ ആ ഒരു സ്നേഹത്തിലേക്ക് എന്നെ അടുപ്പിച്ചു കാരണം ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് വർഷങ്ങളിൽ എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു അപ്പോഴൊക്കെ എനിക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകുവാനായിട്ട് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനുമായിട്ടൊക്കെ അവസരം കിട്ടി അത് ഞാൻ പോലും അറിയാതെ തന്നെ ഈശോയിലേക്ക് എന്നെ അടുപ്പിക്കുകയായിരുന്നു പിന്നീട് ആ ഒരു സ്നേഹം കൂടുതൽ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനായിട്ട് കൂടുതൽ പരിശ്രമിക്കുവാനും അതിന് കിട്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാനും ഒക്കെ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു ഒരു സിസ്റ്റർ ആവണമെന്ന് എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഈശോയുടെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും ഈശോയുടെ തിരുഹൃദയം അങ്ങനെ ആ ഒരു പ്രത്യേകതയൊന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു അതുപോലെ തിരുഹൃദയ സഭയൊന്നും ഞാൻ ഒരിക്കലും കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു കൂടുതൽ സന്യാസി സമൂഹങ്ങളൊന്നും എനിക്ക് പരിചയമില്ലായിരുന്നു അപ്പോൾ ഞാൻ 10-ാം ക്ലാസ്സിലോട്ട് കയറിയപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് സ്ഥലം മാറേണ്ടി വന്നു ഞാൻ മൂലമറ്റത്ത് വന്ന അർക്കളം സ്കൂളിൽ ഞാൻ പഠിക്കാൻ തുടങ്ങി അവിടെയായിരുന്നെങ്കിൽ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതും ക്ലാരസഭയിലെ സിസ്റ്റേഴ്സ് ആയിരുന്നു പക്ഷെ ഒരു ദിവസം വളരെ യാദൃശ്ചികമായിട്ട് ഞാൻ പള്ളിയിൽ പോയപ്പോൾ കുർബാനയ്ക്ക് എൻ്റെ അടുത്ത് നിന്നൊരു സിസ്റ്റർ കുർബാന കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോടിങ്ങനെ മിണ്ടാൻ വന്നപ്പോൾ എന്നോടിങ്ങനെ ചോദിച്ചു സിസ്റ്റർ ആകാൻ ആഗ്രഹമുണ്ടോ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴതന്നെ ഒരുപാട് എന്നെ മനസ്സിൽ എന്നെ സ്വാധീനിച്ചു ഒരിക്കലും അത് ആ സിസ്റ്റർ പറഞ്ഞതല്ല അതിനപ്പുറം സിസ്റ്ററിലൂടെ ഈശോ തന്നെയാണ് എന്നെ വിളിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടി അപ്പം സിസ്റ്റർ പോകാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഇതാണ് എന്റെ വിളി ഇതാണ് എന്റെ സഭ എന്നൊരു ബോധ്യം എനിക്ക് കിട്ടി അപ്പോഴും ഇത് ഏത് സഭയാണെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു പിന്നീട് സിസ്റ്ററിന്റെ ഉടുപ്പ് നോക്കിയൊക്കെ ഞാൻ ഇങ്ങനൊരു സഭയുണ്ടെന്ന് പോലും ഞാൻ അറിയുന്നത് തിരുഹൃദയ സഭയിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ചിരുന്നപ്പോഴാണെങ്കിലും എന്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് വളർന്നു വന്നവരാണ് അപ്പോൾ ഒരുമിച്ച് മടത്തി പോകണമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ അവിടെ FCC പോയപ്പോഴും ക്യാമ്പിനൊക്കെ എന്നെ വിളിച്ചപ്പോഴും ഒരുമിച്ച് പോകണമെന്നുള്ളിൽ ആഗ്രഹമുണ്ടെങ്കിലും എന്തോ ഒന്ന് എന്നെ പുറകോട്ട് പിടിച്ചു വലിക്കുന്നത് പോലെ എനിക്ക് തോന്നി എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട് സാധിച്ചില്ല അതിനുശേഷം ഇവിടുത്തെ സിസ്റ്റർമാർ യാദൃശ്ചികമായിട്ട് തന്നെയാണ് എന്നെ കണ്ടുമുട്ടിയത് അവർക്ക് യാതൊരു പരിചയം ഇല്ലാതിരുന്നിട്ടും അവരെന്റെ അടുക്കിലേക്ക് വന്നപ്പോഴിൽ നിന്നും അവരല്ല അതിനപ്പുറം അതിന് പുറകിൽ ഈശോയുടെ കരമുണ്ട് ഈശോയാണ് അവരെ കൊണ്ടുവരുന്നതെന്നൊക്കെ ശരിക്കും എനിക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചു അത് തന്നെ എന്റെ വിളിയിൽ എന്നെ കൂടുതൽ ഉറപ്പിച്ചു അതുപോലെ ഞാൻ ആദ്യം പാലാമടത്തിലേക്ക് പ്രൊമോഷൻ ഹൗസിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോഴും അവിടുത്തെ ഈശോയുടെ തിരുഹൃദയ രൂപം അതെന്നെ ഒരുപാട് സ്വാധീനിച്ചു അങ്ങനെ ഈശോയുടെ തിരുഹൃദയത്തെ സ്നേഹിക്കുവാനുള്ള വലിയൊരു ആഗ്രഹം എന്റെ ഉള്ളിൽ ജനിച്ചത് അപ്പോൾ ഞാൻ ആദ്യം ക്യാമ്പിന് വേണ്ടി ആ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഒരമ്മ എന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഈശോയുടെ തിരുഹൃദയത്തിന്റെ സഭ എന്ന് പറയുമ്പം അതൊരുപാട് പ്രധാനപ്പെട്ടതാണ് മറ്റെല്ലാ സഭകളും വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്നത് ഈശോയുടെ സ്വന്തം പേരിൽ അറിയപ്പെടുന്നത് അത് ഈശോയുടെ ഹൃദയത്തിന്റെ സഭയാ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറഞ്ഞു അതെന്റെ മനസ്സിൽ അന്ന് ഞാൻ കുറിച്ചിട്ട് അതെനിക്ക് പിന്നീട് തിരുഹൃദയ സഭ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു വലിയൊരു ആനന്ദം എനിക്ക് അനുഭവപ്പെട്ടിരുന്നു അതുപോലെ പരിശീലന നാളുകളിലൊക്കെ ഈ അനുഭവിച്ചറിയാൻ തുടങ്ങി ഈശോയുടെ സ്നേഹം കൂടുതൽ അനുഭവിക്കുവാന് ആഴത്തിൽ മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു പലപ്പോഴും വിഷമിച്ചിരിക്കുന്ന ഒറ്റപ്പെട്ട് നടക്കുന്ന ഒരു സ്വഭാവമായിരുന്നു എൻ്റെ
ചെറുപ്പകാലത്ത് കൂടുതലും ഞാൻ ഒറ്റപ്പെട്ട ഒരു സാഹചര്യങ്ങളിലായിരുന്നു വളർന്നു വന്നത്. മടുത്തി വന്നതിന് ശേഷം ഓരോ സാഹചര്യങ്ങളിലും ദൈവാനുഭവം തിരിച്ചറിയുവാനായിട്ട് ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും അതിന്റെ പിന്നിലെ ദൈവാനുഭവം മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ഈശോയുടെ ഒരുപാട് സ്നേഹം തോന്നി. അപ്പൊ വൃദ്ധ വാഗ്ദാനത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോഴും ഞാൻ എനിക്ക് എന്നാൽ ആവുന്ന വിധത്തിൽ ഒരുങ്ങാനായിട്ടൊക്കെ പരിശ്രമിച്ചു. പക്ഷെ അതിന്റെ ദിവസങ്ങൾ മാറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നി. പക്ഷെ എനിക്ക് ഒരുങ്ങാൻ പറ്റുന്നില്ല, ഇനി എന്നെ കൊണ്ട് നന്നായിട്ട് ഒരുങ്ങാൻ കഴിയില്ല എന്ന് നിർത്തി ഞാൻ വിഷമിച്ചിരുന്ന കഴിപ്പം അവിടെ എവിടെ ഞാൻ നിർത്തിയോ, എവിടെ എന്നെ കൊണ്ട് പറ്റുമെന്ന് വെച്ച് ഞാൻ വെച്ചോ, അവിടെ ഈശോ എന്നെ കൊണ്ട് നടക്കാൻ തുടങ്ങി. അവിടെ തൊട്ട് പിന്നീട് എനിക്ക് ഉറപ്പുണ്ട്, ഞാനല്ല പക്ഷെ ഈശോ എന്നെ ഒരുക്കിയെടുക്കുകയായിരുന്നു പൂർണ്ണമായും ഈശോയ്ക്ക് കൊടുക്കാൻ വേണ്ടി. എങ്ങനെ ഈശോയ്ക്ക് എന്നെ സമർപ്പിക്കണമോ അങ്ങനെ ഈശോയ്ക്ക് എന്നെ സമർപ്പിക്കാൻ വേണ്ടി ഈശോ തന്നെ ഓരോ സാഹചര്യങ്ങളിലൂടെ അവനെ ഒരുക്കിയെടുക്കുകയായിരുന്നു. ഇപ്പോഴിവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഹൃദയത്തിൽ നിന്നും പറയാൻ സാധിക്കും ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണെന്ന്. ആ ഈശോയുടെ വലിയ കൃപയാല് ഈശോ എന്നെ പരിപാലിച്ച് നടത്തിയതാണ് എന്ന്. അതുപോലെ തന്നെ എനിക്ക് അപ്രതീക്ഷിതമായിട്ട് എന്റെ ചേട്ടായി മരണപ്പെട്ടപ്പോൾ അതെനിക്കേറെ വേദനയായിരുന്നു. പക്ഷേങ്കിലും ഈശോ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു അനുഭവം എനിക്ക് നൽകിയതെന്ന് മനസ്സിലാക്കുവാനായിട്ട്. അല്ലെങ്കിൽ പിന്നീട് ഏറെ വേദനയാണ് ഈശോയുടെ മുന്നേ ഇരുന്നപ്പോ ഈശോ പറഞ്ഞു നീ ഇത് സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഞാനത് നിനക്ക് നൽകിയതെന്ന് പറഞ്ഞപ്പോ അത് ഈശോനെ ഇത്രമാത്രം സ്നേഹിക്കുന്നല്ലോ എന്ന് ഓർത്തപ്പോ എനിക്ക് സന്തോഷം തോന്നി. അതുപോലെ തന്നെ ആ ഒരു സഹനം ഈശോന്റെ മുൻപിൽ വെച്ചപ്പോഴും അതിനെ സ്വീകരിക്കുവാൻ വേണ്ടി എന്റെ ഹൃദയത്തെ എത്രമാത്രം ഞാൻ ഒരുങ്ങണം അത്ര എന്റെ ഹൃദയത്തെ ഒരുക്കിയിട്ടാണ് ആ ഒരു സഹനം ഈശോന്റെ കയ്യിലേക്ക് തന്നത്. ഇപ്പോഴ് ജീവിതത്തിലെ സഹനങ്ങൾ ഉണ്ടായാലും പ്രതിസന്ധികൾ ഉണ്ടായാലും ഈശോ കൂടെയുണ്ട് എന്നൊരു ബോധ്യം, എത്ര പ്രയാസം തോന്നിയാലും ഈശോയുടെ മുന്നിൽ പോയിരിക്കുമ്പോൾ ഈശോയുടെ മാറിൽ നിന്ന് തലചായിച്ചിരിക്കാന് ആ ഹൃദയത്തോടൊന്ന് ചേർന്നിരിക്കാനായിട്ട് കഴിയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. വേറെ ഒന്നും ഇല്ലെങ്കിൽ ഈശോ എനിക്കുണ്ടല്ലോ, ഈശോയുടെ സ്നേഹം എനിക്കുണ്ടല്ലോ, അത് മതി എന്നൊരു ഇത്. അപ്പൊ ഇപ്പം ഈശോയുടെ തിരി ഹൃദയത്തിന് സ്വന്തമായപ്പോൾ അവിടുത്തെ മണവാട്ടിയായി തീർന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ആ ദിവസം എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കുകയില്ല. അത്രമാത്രം വലിയൊരു ആത്മീയ ആനന്ദം എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. പ്രിയനാഥനാകുന്നനാകും പാവന നിമിഷം.